കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളാണ് ദിവസത്തിനു ദിവസം മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നത്. ബിജെപിയെ വളരെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് നിലവിലെ സാഹചര്യത്തിൽ ബിജെപിയുടെ പല സംസ്ഥാന നേതാക്കളെയും ആവശ്യമില്ലാതെ വിളിച്ചുവരുത്തി അവിടെ ചോദ്യം ചെയ്യുന്നുവെന്ന അടക്കമുള്ള പ്രചരണങ്ങൾ വ്യാപകമായി പരക്കുന്നുണ്ട്. ഇത്രയും ദിവസം ചോദ്യം ചെയ്തതിലും അറസ്റ്റ് ചെയ്തതിലും ഒരു ബിജെപി നേതാവ് പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. കൊടകരയിലെ കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് 21 പേരെയാണ് കഴിഞ്ഞ ദിവസം കൂടി ചേർന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ 21 പേരിൽ കോൺഗ്രസും സിപിഎമ്മും അടക്കമുള്ളവരുടെ പ്രതിനിധികളുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബിജെപിക്ക് ഒരു ബന്ധവുമില്ലാത്ത കാര്യത്തിൽ പരാതിക്കാരന്റെ കോൾ ലിസ്റ്റ് പരിശോധിച്ചുകൊണ്ട് ബിജെപിയുടെ പ്രവർത്തകരെയും സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവരെയും പ്രതിരോധത്തിൽ നിർത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, മാധ്യമങ്ങളും അതിനോടൊപ്പം ചേർന്ന് കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് ബിജെപിയുടെ ദേശീയ നേതൃത്വം കണക്കുകൂട്ടിയിട്ടുള്ളത്. അതുമാത്രമല്ല, ബിജെപിയുടെ ദേശീയ നേതൃത്വവും കേന്ദ്ര സർക്കാരും ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വ്യാജ വാർത്തകളുടെയും ഉറവിടവും മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം പങ്കുവെക്കുന്ന വീഡിയോ അടക്കമുള്ളവ പരിശോധിക്കാനും അത് എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാകുന്നതെന്ന് പരിശോധിക്കാനുമുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനായി പ്രത്യേക ഒരു കമ്മിറ്റിയെ തന്നെ ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം രൂപീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ മാധ്യമങ്ങളിലും വന്ന വാർത്തകൾ അടക്കമുള്ളവ അതിന്റെ വീഡിയോ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും മറ്റുള്ള സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ വന്നിട്ടുള്ള ചർച്ചകളും ഓൺലൈൻ ചാനലുകളടക്കം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ രീതിയും യാതൊരു തെളിവുകളും ഇല്ലാതെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതും ഒക്കെ തന്നെ ബിജെപി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും ഈ വിഷയത്തിലുള്ള അന്വേഷണങ്ങളും അതുപോലെ തന്നെ ഏതൊക്കെ ചാനലിലാണ് ഏതൊക്കെ വാർത്തകളാണ് വന്നതടക്കമുള്ള കാര്യങ്ങൾ യൂട്യൂബ് ചാനലുകളെ അടക്കം നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ വാർത്തകൾ. ഏതായാലും കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നു കഴിഞ്ഞാൽ തീർച്ചയായും മാധ്യമങ്ങളും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ ഏതൊക്കെ തരത്തിലാണോ ബിജെപിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചതെന്ന് കണ്ടെത്തി തീർച്ചയായും ഇതിലൊരു നിലപാടുണ്ടാകും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന സൂചനകൾ. ഏതായാലും നിലവിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുകയും പ്രത്യേകിച്ച് കെ സുരേന്ദ്രനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള നീക്കം കൂടി നടക്കുന്നു എന്ന് കേന്ദ്ര സർക്കാരിന് ബോധ്യം വന്നിട്ടുണ്ട്. കാരണം വളരെ പെട്ടെന്നാണ് കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ പ്രസീതയും അതുപോലെ തന്നെ സുന്ദരയും ഒക്കെ കളത്തിലേക്ക് വരുന്നത്. പ്രസീതയും സുന്ദരയും ഒക്കെ പറയുന്നത് അവർ കാശ് ചോദിച്ചു എന്നാണ്. അങ്ങനെയെങ്കിൽ പ്രസീതയും സുന്ദരവും ഒക്കെ ചെയ്തതും തെറ്റുതന്നെയാണ്. തീർച്ചയായും സുന്ദരയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ചെറിയ വോട്ടുകളുടെ വ്യത്യാസത്തിൽ സുരേന്ദ്രനെ തോൽപ്പിക്കുകയും അപരനായി നിന്ന് വോട്ട് പിടിക്കുകയും ചെയ്ത ആളാണ് കെ സുരേന്ദ്ര. അതുകൊണ്ട് തന്നെ ഇത്തവണയും BSP സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആദ്യം നാമനിർദ്ദേശ പത്രം നൽകുകയും പിന്നീട് അപ്രത്യക്ഷനാവുകയും പിന്നീട് BJPക്ക് വേണ്ടി മത്സരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു എന്ന് പറയുന്നു. ഇപ്പോൾ പറയപ്പെടുന്നത് 2.5 ലക്ഷം രൂപ, താൻ 15 ലക്ഷം ചോദിച്ചു, 2.5 ലക്ഷം രൂപ തനിക്ക് കൊണ്ടുതന്നു എന്നാണ്. ഏതായാലും ഈ സമയത്ത് BJPയും അതുപോലെ തന്നെ സംസ്ഥാന പ്രസിഡന്റും പ്രതിരോധത്തിലായ സമയത്ത് പലതരത്തിലുള്ള വാർത്തകളും പലരുമായി പലരും വരുന്നുണ്ട്. അതുപോലെ തന്നെ കൊടകര കുഴൽപ്പണ കേസും ആ കേസിന്റെ രാഷ്ട്രീയവും ഒക്കെ അന്വേഷിക്കുമ്പോൾ ഇത് തീർച്ചയായും കരുതി കൂട്ടി ഉണ്ടാക്കിയ അല്ലെ പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒരു കേസാണെന്ന് പലപ്പോഴും വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും സജീവമാണ്. ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ നീക്കം വ്യാജ വാർത്തകൾ നൽകിയതിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പത്രങ്ങളിലും അതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളിലും ചാനലുകളിലും ഒക്കെ വന്ന വീഡിയോ അടക്കമുള്ളവ ശേഖരിക്കാനും അത് സംബന്ധിച്ച നിയമ നടപടികളിലേക്ക് പോകാനും കേന്ദ്ര BJP നേതൃത്വം നടപടികൾ ആരംഭിച്ചിട്ടുള്ളതും.